ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ വെറൈറ്റി ഡിഷാണ് നിങ്ങൾക്ക് മുൻപിൽ കാണിക്കാൻ പോകുന്നത്. ചക്ക പൊക്കവട. ആദ്യം നമ്മൾ ചക്ക എടുക്കുന്നു. ചക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ, ഇതാ കണ്ടില്ലേ, ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ചക്കയാണ്. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഈ ബൗളിലേക്ക് എന്ത് ചെയ്യുന്നു, ചക്കയെ ഇതിലേക്ക് ഇടുന്നു. ഈ ബൗളിലേക്ക് ഇട്ടു, ബൗളിലേക്ക് ഇട്ടു. കുറച്ച് ഇതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമേ ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടി നമുക്കൊന്ന് തിരുമ്പി വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും വെച്ചു, കുറച്ച് ഉപ്പും ഇട്ടു. ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി എന്തിനാ വെച്ചാൽ, പൊതുവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ഇപ്പോൾ ചക്കയിലിട്ട് ചക്കയിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ജസ്റ്റ് ആദ്യം സ്ലൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ആ ബൗളിൽ വെച്ചത്. ഇനി കുറച്ചും കൂടി വെച്ച് അതിൽ ഉപ്പും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഉപ്പും കൂടിയും വെച്ചിട്ട് നമ്മളൊന്നും കൂടി ഒരു മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക്, ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന്, ഇതിനെ നമ്മളൊരു 10 മിനിറ്റ് നേരത്തേക്ക് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നു. അതിന് ശേഷം നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉള്ളിയാണ്. ഇപ്പോൾ ഒരു ഉള്ളിയാണ് ഈ ബൗളിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഉള്ളിനെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഉള്ളി ഒന്ന് ബോണ്ട് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഉള്ളി ആഡ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടണമെന്നില്ല, ഓൾറെഡി ഞാൻ ഇട്ടതാണ് അതിൻ്റെ കൂടെ. അതേപോലെ തന്നെ ഇനി വേണ്ടത് കുറച്ചും കൂടി അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. കാരണം ഞാനിപ്പോൾ 2 മുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി എരി വേണ്ടവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. അത്യാവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മൈദ ഇതിലൊരു മിക്സ് ഞാൻ എടുത്ത് എത്ര എടുത്ത് വെച്ചാൽ ആവശ്യത്തിന് എടുത്താൽ മതി. ഞാൻ ബൗളിൽ ഫുൾ എടുത്തിട്ടുണ്ട്, ഒരു 1/2 മതിയാവും ഏകദേശം. ഇത്രയും മൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട്, അത്യാവശ്യം വെള്ളം എടുക്കുക, ഇത് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പൊക്കവടയ്ക്കുള്ള മാവ് റെഡിയായിട്ടുണ്ട്. മാവ് നമ്മളെന്ത് ചെയ്യുന്നു, ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ പാനിലേക്ക്. പാൻ ആദ്യം വെച്ചിട്ടുണ്ട് ഞാൻ, പാനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പാൻ ആദ്യം ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തത് കൊണ്ടായിരിക്കാം അത്യാവശ്യം ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മിക്സിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. നല്ലോണം മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സൈഡ് ഇപ്പം ഏകദേശമായി തോന്നുന്നു. ഞാനൊന്ന് അടുത്ത സൈഡൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. സ്വാദിഷ്ടമായ ചക്കപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അടുത്ത റെസിപ്പിയായി കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.